ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ആദ്യ ലേഡി സൂപ്പർ സ്റ്റാർ, ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന ആദ്യ നടി, ഇന്ത്യൻ സിനിമയുടെ 100-ാം വർഷം കൊണ്ടാടിയപ്പോൾ മികച്ച ജനപ്രിയ നടിക്കുള്ള പുരസ്കാരം ലഭിച്ചവർ, ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ സ്വന്തം പേര് അന്വർത്ഥമാകും വിധം എല്ലാ പ്രേക്ഷകരെയും തന്റെ സൗന്ദര്യത്താലും നൃത്ത പാടവത്താലും അഭിനയ ചാതുര്യാലും വശീകരിച്ചവൾ, ഇന്ത്യൻ സിനിമയുടെ താരസിംഹാസനത്തിലേക്ക് മെല്ലെ നടന്നുകയറിയ രൂപ് കി റാണി എന്ന് ജനങ്ങൾ ആരാധനയോടെ നോക്കിക്കണ്ട അനശ്വര നടി ശ്രീദേവി. ഇന്ന് ശ്രീദേവി എന്ന സിനിമാ നടിയുടെ ചരമവാർഷിക ദിനം. 4-ാം വയസ്സിൽ തുടങ്ങിയ ചലച്ചിത്ര സപര്യ ആകസ്മികമായി അവസാനിച്ചു എന്ന വാർത്ത ലോക സിനിമാ പ്രേമികളെ ഒന്നടങ്കം ഞെട്ടലിലാക്കിയിട്ട് അധികമായിട്ടില്ല. ദുഃഖത്തെക്കാളുപരി ശ്രീദേവിക്ക് പകരം വയ്ക്കാൻ ഇനി ആര് എന്ന സ്വാർത്ഥ ചിന്ത തന്നെയാകും നമ്മെ ഭരിച്ചിട്ടുണ്ടാവുക. 2013 പത്മശ്രീ നൽകി ഭാരതം അവരെ ആദരിച്ചു. 1971 പൂമ്പാറ്റ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള കേരള സർക്കാർ പുരസ്കാരം ലഭിച്ചിരുന്നു. ദേവരാഗം, തുലാവർഷം, ആ നിമിഷം, സത്യവാൻ സാവിത്രി അടക്കം ഏകദേശം 26 മലയാള സിനിമകളിൽ ഇവർ വേഷമിട്ടിട്ടുണ്ട്. 2 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും 6 ഫിലിംഫെയർ പുരസ്കാരങ്ങളും ശ്രീദേവിക്ക് ലഭിച്ചിട്ടുണ്ട്. 2018 February 24 ശനിയാഴ്ച രാത്രി ദുബായിലെ ജുമൈറ ടവേഴ്സ് ഹോട്ടൽ മുറിയിൽ ബാത്ത് ടബിൽ ഇവർ മുങ്ങിമരിച്ചു. 1963 August 13 ശ്രീദേവി തമിഴ്നാട്ടിലെ ശിവകാശിയിൽ ജനിച്ചത്. ശ്രീ അമ്മയങ്കാർ അയ്യപ്പൻ എന്നായിരുന്നു ശ്രീദേവിയുടെ ആദ്യത്തെ പേര്. ശ്രീദേവിയുടെ മാതൃഭാഷ തമിഴാണ്. പിതാവ് അയ്യപ്പൻ ഒരു വക്കീലായിരുന്നു. മാതാവ് രാജേശ്വരി തെലുഗ് സംസാരിക്കുന്നവരാണ്. ശ്രീലത എന്ന ഒരു സഹോദരിയുമുണ്ട്. 1967 കന്ദൻ കരുണൈ എന്ന തമിഴ് ചിത്രത്തിലെ ഒരു ബാലതാരമായിട്ടാണ് ശ്രീദേവി തന്റെ അഭിനയ ജീവിതം തുടങ്ങിയത്. ബാലതാരമായി തന്നെ പിന്നീടും ചില തമിഴ്, തെലുഗു, മലയാളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഒരു നായികാ നടിയായി ആദ്യം അഭിനയിച്ചത് 1967 കെ ബാലചന്ദ്ര സംവിധാനം ചെയ്ത, കമലഹാസൻ നായകനായി അഭിനയിച്ച മൂൺറൂ മുടിച്ചു എന്ന ചിത്രത്തിലാണ്. അതിനുശേഷം കമലഹാസന്റെ നായികയായി അനേകം വിജയ ചിത്രങ്ങളിൽ ശ്രീദേവി അഭിനയിച്ചു. 1979-83 കാലഘട്ടത്തിൽ തമിഴിലെ ഒരു മുൻനിര നായികയായി ശ്രീദേവി മാറി. ഈ സമയത്ത് തന്നെ ശ്രീദേവി തെലുങ്കിലും അഭിനയിച്ചു. 1969 കുമാരസംഭവം എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീദേവി മലയാളത്തിലെത്തുന്നത്. തുടർന്ന് പൂമ്പാറ്റ, സ്വപ്നങ്ങൾ, ആന വളർത്തിയ വാനമ്പാടിയുടെ മകൻ എന്നീ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചു. 1976 കുറ്റവും ശിക്ഷയും എന്ന ചിത്രത്തിലാണ് ശ്രീദേവി മലയാളത്തിൽ ആദ്യമായി നായികയാകുന്നത്. നായകനായി കമലഹാസനുമുണ്ടായിരുന്നു. 1976 പുറത്തിറങ്ങിയ തുലാവർഷം എന്ന ചിത്രത്തിൽ പ്രേം നസീറിനോടൊപ്പം ശ്രീദേവി അഭിനയിച്ചു. ഐ വി ശശി സംവിധാനം ചെയ്ത ആലിംഗനം, ഊഞ്ഞാൽ, ആ നിമിഷം, ആശീർവാദം, അകലെ ആകാശം എന്നീ സിനിമകളിൽ ശ്രീദേവി നായികയായി. 1977 റിലീസായ അംഗീകാരം എന്ന ചിത്രത്തിൽ ശ്രീദേവി ഇരട്ടവേഷം ചെയ്തു. 1996 പുറത്തിറങ്ങിയ ദേവരാഗം എന്ന ചിത്രത്തിലൂടെ അവർ മലയാളത്തിലേക്ക് തിരിച്ചുവരവ് നടത്തി. ഭരതൻ സംവിധാനം ചെയ്ത ഈ ചിത്രമായിരുന്നു ശ്രീദേവിയുടെ അവസാന മലയാള ചിത്രം. 1978 തന്റെ ആദ്യ ഉറുദു ഹിന്ദി ചിത്രത്തിൽ അഭിനയിച്ചു. പക്ഷേ ഈ ചിത്രം ഒരു പരാജയമായിരുന്നു. എന്നാൽ രണ്ടാമതായി അഭിനയിച്ച ചിത്രം ഹിമ്മത്ത് വാല ഒരു വൻ വിജയമായിരുന്നു. 1986 നഗീന എന്ന ചിത്രം ശ്രീദേവിയുടെ അഭിനയ ജീവിതത്തിലെ വൻ വിജയങ്ങളിലൊന്നാണ്. 1980 ഒരു മുൻനിര ബോളിവുഡ് നായികയായി ശ്രീദേവി പിന്നീട് മാറുകയായിരുന്നു. ബോളിവുഡിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടിയായി ശ്രീദേവി മാറി. 1997 അഭിനയരംഗത്ത് നിന്ന് താൽക്കാലികമായി വിട പറഞ്ഞ ശ്രീദേവി 15 വർഷത്തിനു ശേഷം 2012 ഇംഗ്ലീഷ് വിംഗ്ലീഷ് എന്ന സിനിമയിലൂടെയാണ് അഭിനയരംഗത്തേക്ക് തിരികെ എത്തിയത്. 1992 ഖുദാ ഗവ, 1994 ലാഡ്ല, 97 ജുദായി എന്നിവയും ശ്രദ്ധേയമായ ചിത്രങ്ങളായിരുന്നു.
തന്റെ അഭിനയ ജീവിതത്തിൽ തമിഴ് നടനായ കമലഹാസനുമൊത്ത് 25 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ചലച്ചിത്ര രംഗത്ത് നിന്ന് പിൻവാങ്ങിയ ശേഷം കുറച്ചുകാലം ടെലിവിഷൻ പരമ്പരകളിലും ശ്രീദേവി അഭിനയിച്ചിട്ടുണ്ട്. 2018 റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന സീറോ എന്ന ഹിന്ദി ചിത്രത്തിലാണ് അവസാനമായി അഭിനയിച്ചത്. 50 വർഷമായി 300 ചിത്രങ്ങൾ തികച്ചും അഭിനയിച്ച റെക്കോർഡ് ശ്രീദേവിക്കാണുള്ളത്. ബോളിവുഡിൽ 8 സിനിമകളിൽ ഇരട്ട വേഷമിടുകയും ചെയ്തിരുന്നു. ബോളിവുഡിലെ മികച്ച 25 ഡബിൾ റോളുകളിൽ ഒന്നായാണ് ചാൽബാസിലെ ശ്രീദേവിയുടെ അഭിനയത്തെ വിലയിരുത്തുന്നത്. നടൻ മിഥുൻ ചക്രവർത്തിയുമായുള്ള രഹസ്യ വിവാഹം തകർന്നതോടെ ശ്രീദേവി ബോണി കപൂറുമായി അടുക്കുന്നതിനുള്ള സാഹചര്യമുണ്ടായി. 1996 June 2 ശ്രീദേവി പ്രമുഖ ഉറുദു ഹിന്ദി ചലച്ചിത്ര നിർമ്മാതാവും മുൻപ് വിവാഹിതനുമായിരുന്ന ബോണി കപൂറിനെ വിവാഹം ചെയ്തു. ഇവർക്ക് ജാൻവി, ഖുഷി എന്നീ രണ്ട് പെൺകുട്ടികളെ കൂടാതെ ബോണി കപൂറിന് ആദ്യ പത്നിയായ മൊണാഷുരിയിൽ അർജുൻ കപൂർ, അൻഷുല എന്നിങ്ങനെ രണ്ട് കുട്ടികളുമുണ്ട്. ദക്ഷിണേന്ത്യൻ സിനിമകളിലൂടെ ആരംഭിച്ച് ബോളിവുഡിലേക്ക് കടക്കുമ്പോൾ എത്രയോ ചിത്രങ്ങളിലായി പകരം വയ്ക്കാനാവാത്ത അഭിനയത്തിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച നടിയാണ് ശ്രീദേവി. പക്ക ബോളിവുഡ് മസാല ചിത്രങ്ങളിലെ സാന്നിധ്യത്തിലൂടെയും അസാധ്യ കോമഡി മുതൽ മെലോഡ്രാമ വരെ നീളുന്ന ധാരാളം കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷകർക്ക് മുന്നിൽ തന്നെ തന്നെ ഒരു റെഫറൻസിനായി വെച്ചിട്ടാണ് താരവൃത്താന്തത്തിന്റെ താളുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കുറിക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. സ്നേഹപൂർവ്വം അംശു VS വർക്കല.